ഹായ് ഫ്രണ്ട്സ്, തെക്കാലപ്പുഴ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദിലീഷ് ബ്രോ, പിന്നെ നോയൽ, പിന്നെ ഞങ്ങൾ മൂന്നും കൂടെ പിന്നെ വന്നിരിക്കുന്ന വേറെ ഒന്നുമില്ല, ഒരു സൈക്കിളിനെ കൂടെ പരിചയപ്പെടുത്തണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സൈക്കിൾ പരിചയപ്പെടുത്തിയിരുന്നു, ബിറ്റ്വീൻ്റെ 12,000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ അതിനകത്ത് കാശ് കൂട്ടി 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 ഒരു ലെവൽ എത്തിയത്. അഡീഷണൽ കയറ്റുന്നതാണ് 199 രൂപ റേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. ബോട്ടിംഗ് ഹോൾഡർ ബോട്ടിലാണെങ്കിൽ 99 രൂപ. പിന്നെ ഇനി കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ഇത് തൊട്ട കാശ് അവസ്ഥ. അപ്പൊ ആ സൈക്കിളിന്റെ ഒരെണ്ണത്തിനകത്ത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന 20,000 രൂപ ആണെങ്കിൽ ഈ ഒരു മോഡല് നിങ്ങൾക്ക് 2 എണ്ണം മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 എണ്ണം മേടിക്കാൻ പറ്റുന്നതിൽ നമ്മൾ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ മോഡൽ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും നമുക്ക് കുറേ അധികം ആൾക്കാർ ഈ കടക്കാർ തന്നെ പറഞ്ഞു തരും. വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ അധിക കാലമൊന്നും സൈക്കിൾ ചവിട്ടാൻ പോകുന്നില്ല, ഒരു ക്രൈസിൻ്റെ പുറത്ത് എല്ലാവരും ചവിട്ടു നിന്നിട്ടാണ് നിങ്ങൾ ചവിട്ടാൻ പോകുന്നത് എന്നുള്ള അമാനുഷിക ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കാം അത്രയും കാശ് കൊടുക്കേണ്ട, ഒരു വില 10,000 രൂപ കൊടുത്തിട്ട് കൂടുതൽ ഫീച്ചേഴ്സുള്ള ഒരു സൈക്കിൾ നിങ്ങൾക്ക് മേടിച്ചാൽ എന്താ നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈക്കിൾ ഉറപ്പായിട്ടും ചിന്തിക്കാം, അല്ലെങ്കിൽ ആലോചിക്കാം ഇങ്ങനത്തെ സൈക്കിളുണ്ട് നാട്ടിൽ. നമ്മളൊന്നെങ്കിൽ യൂട്യൂബ് റിവ്യൂസ് കാണുമ്പോൾ ഒന്നെങ്കിൽ ടോപ്പ് സൈക്കിളാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോ വേരിയൻ്റ്. ലോ വേരിയൻ്റ് കാണുമ്പോൾ എല്ലാവരും ബ്രാൻഡ് തന്നെ പരിചയപ്പെടുത്തുള്ളൂ. നമുക്ക് അത്ര ബ്രാൻഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുമെന്ന് എനിക്കുണ്ട്. കാര്യം വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ തന്നെ പോകും. നോയൽ ബ്രോ, എന്താണ് ഈ സൈക്കിൾ, എന്താണ് ഈ കാര്യമൊക്കെ പറഞ്ഞു, നീ എന്തായാലും മേടിച്ചല്ലേ? ആ, ഇത് ഞാൻ മേടിച്ചെന്ന് പറയാനിട്ടത് ഒരു 10,000 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്നൊരു സൈക്കിളാണ്. ഞാനീ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ ഞാൻ ബിറ്റ്വീൻ്റെ ഒരു ഓപ്പറേറ്റർ 300 ലൈറ്റ് ഞാൻ ഓടിച്ചു നടന്നതായിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചു ഒരു 6 മാസത്തോളം ഞാൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ സൈസിനുള്ളതല്ലായിരുന്നു, ലാർജ് സൈസായിരുന്നു അത്. അപ്പോൾ എനിക്ക് കൈ ഇത്തിരി നീട്ടി പിടിക്കേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് കുറച്ച് ലോങ് പോകാനും അങ്ങനെയുള്ളതൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് പതുക്കെ വിറ്റു. അത് ഞാൻ സെക്കൻഡ് അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് ഈ സൈക്കിള്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു 6 മാസത്തോളം ഞാൻ ഒരു ഈ സൈക്കിളിൻ്റെ പുറകെ തന്നെ നടക്കുമായിരുന്നു, ഏത് സൈക്കിൾ എടുക്കണം എന്നുള്ള ആ ഒരു ഇതിൽ നടന്ന് കിടന്ന് ലാസ്റ്റ് കിട്ടിയതാണ്. ഞാനൊരു 8-ാമത്തെ കടയിലാണ് ലാസ്റ്റ് ഈ സാധനം കണ്ടത്. ഞാനത് നമ്മുടെ അടുത്ത് തന്നെയുള്ള തൃപ്പൂണിത്തുറ എന്നുള്ള ഒരു കടയുടെ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത് MTB ഹൈബ്രിഡ് ആണ് സംഭവം. MTB ഹൈബ്രിഡ്, അതായത് പറഞ്ഞു വരുന്നത് ഡിസ്ക് ഉണ്ട് സംഭവം, അതായത് കുറഞ്ഞ ചെലവിൽ ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് സംഭവം. മൗണ്ടിങ് സൈക്കിൾ എന്നാണ് ശരിക്കും ഇത് പറയുന്നത്. ഒരു പറയണത് മൗണ്ടിങ് പേര് മൗണ്ടിങ് എന്നാണ് ശരിക്കും പറയുന്നത്. ഫ്രണ്ട് ബാക്ക് ഡിസ്ക്, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഗിയർ ഉണ്ട് സംഭവം. പിന്നെ പറഞ്ഞ പോലെ ഇതൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആണ്, ബെല്ല്, പിന്നെ അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും, ഇതൊക്കെ എക്സ്ട്രാ ആക്സസറീസ് ആണ്. സൈക്കിള് കിട്ടുമ്പോൾ എന്ന് പറയാനായിട്ട് മൺഗാർഡ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലൈൻ മൺഗാർഡ് ആയതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല സംഭവം. ഫ്രണ്ടും ബാക്കും മൺഗാർഡ്, ബെല്ല് ലോക്കൊക്കെ ഉണ്ട്. അതൊക്കെ ലോക്കൽ അത് കോംപ്ലിമെന്ററി കോംപ്ലിമെന്ററി എനിക്ക് കിട്ടിയതാണ് 10,000 രൂപയ്ക്ക്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെക്കാത്രോണിൽ നിന്ന് ഈ പറഞ്ഞ മേടിച്ചത് ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്താണ് മേടിച്ചത്. സ്റ്റാൻഡ് ബെല്ലിങ്ങുള്ള സാധനങ്ങളൊക്കെ കാര്യം നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നില്ല. കാര്യം അവർ അത്രയും ബ്രാൻഡിങ്ങിൽ കാശ് ഇറക്കിയിട്ട് അഡ്വർടൈസ്മെന്റ് ചിലപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ്, നമുക്ക് അറിയത്തില്ല ഇതിന്റെ ലൈഫ് എന്തോരം വരും എന്നുള്ളത്. അതെ അതെ അതെ. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇതിപ്പോൾ ഒരു 4 കൊല്ലത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് സംഭവം. അവന് ഇതുവരായിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം റഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും അവൻ പറയുന്നത് ഒക്കെ ഇപ്പോൾ മാറ്റിയത് ടയർ മാറ്റിയിട്ടുണ്ട് അവന് ഒരു പ്രാവശ്യം. പിന്നെ പറഞ്ഞ പോലെ അവൻ്റെ യൂസിങ് അത്രയും പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഗിയർ സിസ്റ്റം ഒരു പ്രാവശ്യം കംപ്ലൈൻ്റ് ആയെന്നും പറഞ്ഞിട്ടുള്ള ഒരു അറിവുണ്ട് സംഭവം. അതുകൊണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ചായിട്ടുള്ള കംപ്ലൈൻറ്റ് അങ്ങനെ ഒന്നും വന്നില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റേ ഫ്രെയിമിനാണെങ്കിലും അലോയ് മെറ്റലാണെങ്കിലും മറ്റേ വീലിനാണെങ്കിലും അത്യാവശ്യം ബെല്ലും കാര്യങ്ങളും അങ്ങനത്തെ യാതൊരു കുഴപ്പമൊന്നും കണ്ടിട്ടില്ല സംഭവം. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചറായിട്ട് മേടിച്ച് വെച്ചത്, കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് അഡീഷണൽ ആയിട്ട് മേടിച്ചു? അതെന്ന് പറയാനായിട്ടുണ്ട് നമുക്ക് ലൈറ്റ് റീചാർജബിൾ ആണ്, ബാക്ക് ഫ്രണ്ട് ലൈറ്റ്. ഇത് ഏകദേശം 1,300 രൂപ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഞാനത്. പിന്നെ അതേപോലെ തന്നെ ജെല്ലി പൗച്ചാണ് മറ്റേ ഇത് കവർ, സീറ്റ് കവർ വരുന്നത്. ഇത് ഏകദേശം ഒരു 250-300 അടുത്തായിട്ടുണ്ട് സംഭവം. 300 ആയിട്ടുണ്ട് സാധനം. ഇത് മേടിച്ച് വെച്ചിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. ഇതിന് മുമ്പത്തെ സംഭവം സ്പോഞ്ചായിരുന്നു, അത് വലിയ ക്വാളിറ്റി ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കീറി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയത്. പിന്നെ അതെന്ന് പറയാനായിട്ട് പിന്നെ ബെല്ല് ഓൾറെഡി ഉള്ളതാണ്, പിന്നെ റിഫ്ലക്ടർ ഇതൊക്കെ ഇതിനുള്ളിൽ ഉള്ളതാണ് സംഭവം. ഈ ബെല്ല് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ, ബെല്ല് ഇതല്ലായിരുന്നു, സാധാരണ നോർമൽ ടൈപ്പ് റിംഗ് റിംഗ് ബെല്ലായിരുന്നു. അത് മാറ്റിയിട്ട് ഞാനത് നോർമൽ ഇത് ഒരു കാണാൻ ഭംഗി തോന്നി ഞാൻ മേടിച്ച് വെച്ചതാണ്. എനിക്കിപ്പോൾ ഏകദേശം ഒരു 1,500 ആ ഇതിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് സംഭവം. ഏകദേശം 10,000-9,000-10,000 രൂപയ്ക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് നമ്മൾ പറയുന്ന കുറേ അധികം അപ്ഗ്രേഡ് ചെയ്ത കാര്യങ്ങളുണ്ട്. അതെ അതെ അതെ. ഇനി അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. എനിക്കിപ്പോൾ ചെയ്യാനായിട്ട് പറഞ്ഞാൽ ബോട്ടിൽ സ്റ്റാൻഡ് പിടിപ്പിച്ചിട്ടില്ല, അതൊക്കെ അഡീഷണൽ ഞാൻ പിടിപ്പിക്കുകയാണ് സംഭവം. അതൊക്കെ പിടിപ്പിക്കാനുണ്ട് എനിക്ക് അഡീഷണൽ സ്റ്റാൻഡ്. പിന്നെ മൊബൈൽ ഹോൾഡർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിക്കാനുണ്ട്. അതായത് ഞാൻ ഡെയിലി മോർണിംഗ് അത് കോമൺ യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളങ്ങനെ പോകാറുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മോർണിംഗ് റൈഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് പോവും, രാവിലെ ആണെങ്കിൽ നേരം കിട്ടിയാൽ രാവിലെ പോവും.
അങ്ങനെ അങ്ങനെ ഇതായിട്ടാണ് പോണത്. പോയി കഴിഞ്ഞാൽ ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ അടുത്ത് ഡെയിലി ഞാൻ ചവിട്ടുന്നുണ്ട്. എനിക്ക് അങ്ങനെ ടയർനെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു തോന്നിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പല വീഡിയോസ് അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ആലോചിക്കും ഒരു എൻട്രി ലെവൽ ബൈക്ക് ഏത് മേടിക്കണം എന്ന് ആലോചിക്കും. എൻട്രി ലെവൽ ഒരു ബ്രാൻഡഡിന് മേടിക്കാൻ പോകണമെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ 14,000-15,000 രൂപ വരെയൊക്കെ എത്തുന്നുണ്ട് എൻട്രി ലെവൽ ഹൈബ്രിഡ് സൈക്കിൾ. നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ അധികകാലം ചവിട്ടുന്നില്ല ഉണ്ടെങ്കിൽ എൻട്രി ലെവലിൽ തന്നെ ഈ ഒരു സൈക്കിൾ ചവിട്ടിപ്പടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒരിക്കലും ഒരു എക്സ്പെർട്ട് അല്ല, പക്ഷെ എന്നാലും ഓരോരുത്തരുടെ അനുഭവം കൊണ്ട് നോക്കിയിട്ട് കംഫർട്ട് ആണല്ലോ ഈ സൈക്കിള്. അതുപോലെ മെയിനായിട്ട് വീലൊക്കെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് തന്നെയാണ്. കെൻഡ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഇതാണ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ കമ്പനി തന്നെയാണ് കേട്ടോ. അതൊക്കെ അത്യാവശ്യം നല്ലൊരു മെയ്ഡ് സാധനമാണ് കെൻഡ. നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ഓൺലൈനിൽ ഉണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഈ മോഡൽ അല്ലായിരുന്നു കണ്ടത്. കേസ് ഇത് 777 ആണ്, മറ്റേത് 007 എന്ന് പറഞ്ഞൊരു മോഡൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഓർണർ എടുത്തിട്ടുണ്ട്. അതായത് കളർ ഇത് തന്നെ, പക്ഷേ ഈ ഡിസൈനിൽ വരുന്നത് യെല്ലോയിഷ് ഷെയ്ഡാണ് വരുന്നത് ഇതിന് പകരം. പിന്നെ അതുപോലെ ഹാൻഡിൽ സ്ട്രെയിറ്റ് പൈപ്പ്, അങ്ങനെ ചെറിയൊരു വ്യത്യാസങ്ങളുള്ളൂ. അത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കുറച്ചും കൂടി മുമ്പുള്ള മോഡലാണെന്ന് തോന്നുന്നു സംഭവം കണ്ടു. നമ്മൾ ഇതെന്ന് പറയുമ്പോഴേക്കും ഈ ഒരു സൈക്കിൾ മേടിക്കാൻ പോകുമ്പോഴും മറ്റേ മീഡിയം ലാർജ് സ്മോൾ അങ്ങനെ ആ സൈസ് ഉണ്ട്, സൈസ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് മീഡിയം ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഞാൻ 70 എന്നുള്ള സൈസാണ് കാണിച്ചേക്കുന്നത് സംഭവം. ഗിയർ റേഷ്യോ എങ്ങനെയാണ്? ഇപ്പൊ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വരുന്നത് ഗിയർ റേഷ്യോ ഞാൻ പറയാം. അതായത് ഇതിന്റെ ഫ്രണ്ടില് 3 പല്ലും ബാക്കിൽ 7 വരുന്നത്. ഓക്കെ, 2 ഡിറൈലറും ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഫസ്റ്റ് ഗിയർ ഇടാൻ വേണ്ടി ബാക്കിലത്തെ ഫസ്റ്റ് ഗിയറിൽ ഇടുകയാണ് ഫസ്റ്റ് ഗിയർ. പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് സെവൻത്ത് വരെ ആണ് ബാക്കിലത്തെ റേഷ്യോ പറയുന്നത്. ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഗിയർ എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ചെറുത് ഫസ്റ്റ്, സെക്കൻഡ് എന്ന് വെച്ചാൽ മീഡിയം, പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഹൈ. അതായത് നമ്മളിപ്പോഴും ഗിയർ റേഷ്യോ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിലെ സംഭവം ഒരു കാരണം വെച്ചാലും ഈ ഫസ്റ്റ് ഗിയറിൽ ഇതും പിന്നെ അതേപോലെ തന്നെ ഇത് ലാസ്റ്റത്തെ തേർഡ് ഗിയർ, അതായത് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു കാരണം വെച്ചാലും വന്നു കഴിഞ്ഞാൽ അതെ അതെ അങ്ങനെയാണ് വരുന്നത് സംഭവം. ഈ ക്രോസിൽ വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഡിറൈലർ കംപ്ലൈൻറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് പോകാൻ ചെയിൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ടിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ബാക്കിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇടാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഫസ്റ്റ് സെക്കൻഡ് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെയിൻ ആ ഒരു ലെവലിൽ വരും. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ മീഡിയം, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേർഡ്, ഫോർത്ത്, വേണമെങ്കിൽ ഫിഫ്ത്ത് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ആണ്. അതായത് വലിയ പല്ല്, അതായത് നമുക്ക് പക്ക റോട്ടിൽ സ്ട്രെച്ച് റോട്ടിൽ കൂടി നമുക്ക് ഓടിക്കാൻ വേണ്ടി സ്പീഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പല്ലിടുക. അപ്പോൾ നമുക്ക് വരുവാണെങ്കിൽ പറഞ്ഞ പോലെ പകുതി വെച്ചിട്ട് ഫോർത്ത് ചെയ്താണെങ്കിൽ ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത് അങ്ങനെ ആ ഒരു റേഷ്യോയിലാണ് ഇടുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ നോർമലി നമുക്കൊരു നോർമൽ റോട്ടിൽ കൂടി ഓടിക്കുവാണെങ്കിൽ നമുക്കൊരു മീഡിയത്തിൽ, അതായത് സെക്കൻഡ് ഗിയറിൽ ഇട്ട് ഓടിക്കാം. സെക്കൻഡ് ഗിയറിലും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വരെ നമുക്കിട്ട് ഓടിക്കാൻ വേണമെങ്കിൽ, പിന്നെ ഫസ്റ്റ്, സോറി, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വരെ ഇട്ട് ഓടിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓഫ് റോഡിങ്ങിനാണ് മെയിനായിട്ട് ഈ ചെറിയ പല്ല് വരുന്നത്. ഓഫ് റോഡിംഗ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ മറ്റേ കുണ്ടുകുഴി, പിന്നെ അതുപോലെ തന്നെ മല, അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് ഓടിക്കാനാണെങ്കിൽ ഓഫ് റോഡിങ് പക്ക ഫ്രീ ആയിട്ട് കറങ്ങും. അതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ വേണ്ടി. ഇത് വലിയ പല്ലും ഇത് ലാസ്റ്റത്തെ ടോപ്പ് 7th ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക സ്പീഡാണ്. അതായത് മാക്സിമം സ്പീഡിൽ നമുക്ക് ചവിട്ടാം. അതായത് ചവിട്ടുവാനും കൂടുതലായിരിക്കും, മാക്സിമം സ്പീഡിൽ നമുക്ക് ചവിട്ടാം സംഭവം. അതാണ് നമുക്ക് ഗിയർ റേഷ്യോയുടെ ഭാഗത്തുനിന്ന് പറയാനായിട്ട് ആ ഒരു ഇതാണ് വരുന്നത് സംഭവം. അച്ഛനെ, നമ്മളിതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം എങ്ങനെ പരിപാടി? ബ്രേക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് ആർച്ച് ബ്രേക്കോ അല്ലെങ്കിൽ പവർ ബ്രേക്കും എന്നല്ല പറഞ്ഞത്, ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വണ്ടിയിലെ പോലെ പക്ക എഫിഷ്യൻസി പ്രതീക്ഷിക്കരുത് സംഭവം. അതായത് നമുക്ക് ചിലവർ വിചാരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് സൈക്കിൾ മേടിച്ചിട്ട് ഇപ്പോൾ സ്റ്റണ്ടിങ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും മുതരരുത് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള എഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. 2 ബ്രേക്കും പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കും എന്നുള്ള ഒരു ഇത് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ, ബഡ്ജറ്റ് എത്ര ഉള്ളൂ, അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അത്രേയുള്ളൂ. ചൈനയുടെ ആ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് ആ ഒരു ഇതുള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിനൻസ് പറഞ്ഞിട്ട് ഈ ഓയിലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം ഇതിലേക്ക് വരുത്താണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ പാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് പാഡ് പോലെ തന്നെ, അതായത് നമ്മളിത് മാറ്റാൻ പോകണമെങ്കിൽ തന്നെ കടയിൽ കൊണ്ടുപോയി പല സൈസ് മേടിക്കാൻ കിട്ടും, അവൈലബിൾ ആണത്. ഇതിൻ്റെ ഉള്ള പാഡ് കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കാണിച്ച് വേണം മേടിക്കാനായിട്ട്. നമുക്ക് ഈ ഒരു സൈക്കിളൊക്കെ മേടിച്ചാൽ എങ്ങനെ സർവീസിൻ്റെ കാര്യം നടക്കുന്നതായിരുന്നു? ഇതിൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 6 മാസത്തിലാണ് ഇതിൻ്റെ സർവീസ് പറയുന്നത്. അവർ ഈ പറഞ്ഞ സെയിം തന്നെ നമുക്ക് ഈ ഡെക്കാത്തോണിൽ പറഞ്ഞ പോലെ തന്നെ ഫ്രീ സർവീസാണ്. പിന്നെ അതുപോലെ അവർ സർവീസിന് പ്രത്യേകിച്ച് പറഞ്ഞത് എല്ലാം ഒന്ന് ഓവറോൾ ഒന്ന് ടൈറ്റും കാര്യങ്ങളും, അതായത് ഈ നട്ട്സ് ആൻഡ് സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അങ്ങനെ ടൈറ്റ് ചെയ്യും. പിന്നെ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഗിയർ ട്യൂണിങ്, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗിയർ ട്യൂണിങ്,
അത്രേ ഉള്ളൂ ഫസ്റ്റ് സർവീസ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ 8 മാസം കഴിയുമ്പോൾ ഒരു സർവീസ് പറയുന്നുണ്ടല്ലോ. 8 മാസമാണോ 1 കൊല്ലമാണോ സർവീസ് പറഞ്ഞിടക്കാത്ത ലോണിൽ? 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഫസ്റ്റ് സർവീസ്, അത് കഴിഞ്ഞിട്ട് വൺ ഇയറിന് മുമ്പ് ഇതിനുള്ള അവർ പറഞ്ഞത് നമ്മൾ ലോക്കൽ ഷോപ്പിൽ പറഞ്ഞതെന്ന് പറയാനായിട്ട് ഒരു 10 മന്ത്സ് അതായത് 1 ഇയർ ആവാറാവുമ്പോൾ വേറൊരു സർവീസും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 900 രൂപ അതിന് പറഞ്ഞത്. അത് ഇവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ സൈക്കിൾ ഫുള്ളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് 2nd അസംബ്ലി ചെയ്ത്, അതായത് ഈ പറഞ്ഞ പോലെ ഈ ബെയറിംഗ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫുള്ളും അഴിച്ച് ക്ലീൻ ചെയ്തിടും എന്നാണ് പറയണത്. അത് നിങ്ങളുടെ യൂസേജ് പോലെ നിങ്ങളെടുത്തിട്ട് ചെയ്താൽ മതി. ഇല്ലാന്നാണെങ്കിൽ നോർമൽ യൂസ് എൻ്റെ പോലെ യൂസ് ചെയ്യുക, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി ഒരു 7 കിലോമീറ്റർ ചവിട്ടുന്നില്ല, വല്ലപ്പോഴും അങ്ങനെയൊക്കെ ചവിട്ടുന്നുണ്ടെങ്കിൽ ആ ചെയ്യണമെന്നില്ല. നോർമൽ അത് ഈ കൊല്ലത്തിൽ ഒരിക്കലും എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ മാത്രം ഒന്ന് ചെയ്താൻ്റെ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ സസ്പെൻഷൻ പറഞ്ഞാൽ നമുക്ക് ബിറ്റ്വീൻ്റെ ആ ഒരു മോഡലെ പോലെ ലോക്കിംഗ് സിസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് അഡ്ജസ്റ്റിംഗ് അങ്ങനത്തെ യാതൊരു ഇതും ഇല്ല. നോർമൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ. സ്പ്രിംഗ് സസ്പെൻഷനാണ്, ഹൈഡ്രോളിക്കും ഇതൊന്നുമല്ല, നോർമൽ സ്പ്രിംഗ് സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല ഇതുള്ളതാണ്, സംഭവം പെർഫോമൻസ് ഉള്ള ഒരു സസ്പെൻഷനാണ് സംഭവം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ചെറിയ വിലയിൽ നമുക്ക് കൂടുതൽ ഫീച്ചറുള്ള ഒരു സൈക്കിൾ നമുക്ക് സ്വന്തമാക്കാം. അതെ. എല്ലാവർക്കും വലിയ നഷ്ടമൊന്നുമില്ല. എൻട്രി ലെവൽ അല്ലെങ്കിൽ എൻട്രി ലെവലിനെക്കാട്ടി കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്. എൻട്രി ലെവൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻട്രി ലെവലിന് ഏറ്റവും നല്ലതെന്ന് പറയാനായിട്ട് സിംഗിൾ ക്രാങ്ക് ആയിരിക്കും നമുക്ക് എൻട്രി ലെവലിന് ഏറ്റവും പറ്റിയത്. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഗിയറും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ എൻട്രി ലെവലിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഗിയർ സൈക്കിൾ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവിടെ മനസ്സ് മൊത്തം മൂഡ് ഓഫ് ആവും, അതായത് ആകെ മൊത്തം കൺഫ്യൂസ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗിയർ ഇല്ലാത്തൊരു മോഡലുണ്ട് സംഭവം. ഈ മോഡൽ തന്നെ അല്ല, വേറെ ഇതുപോലെ ചൈനീസിൻ്റെ ബ്രാൻഡ് ഉണ്ട് നോർമൽ ഗിയർ ഉള്ളത്, അതിൽ ചവിട്ടി പഠിച്ചിട്ടാണെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് വരാം. അതല്ല, ഗിയർ സൈക്കിൾ അറിയാവുന്ന ഇപ്പോൾ ഒരു ബേസിക് അല്ല അറിയാവുന്ന ഒരു ടീമാണെങ്കിൽ എൻട്രി ലെവലിലേക്ക് വരുവാണെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാം. അതെ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലോട്ട് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന നമുക്കൊരു ലോ ബഡ്ജറ്റിൽ കുറേ അധികം ഫീച്ചേഴ്സുള്ള സൈക്കിൾ. കാര്യം നിങ്ങൾ ഇനി ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ നോർമൽ ടൈമിംഗ് കഴിഞ്ഞിട്ട് ബിസി ഷെഡ്യൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സൈക്കിൾ ഒരു മണി എന്തോ ഡെഡ് മണി ആയിട്ട് അവിടെ മാറി ഇരിക്കണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് കാലത്തേക്കൊക്കെ എല്ലാവരും ഇപ്പോൾ ഷോ കാണിച്ച് കമ്മ്യൂണിറ്റി റൈഡിങ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനാണെങ്കിൽ ഇതേപോലൊരു ധാരാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നോയലിൻ്റെ സൈക്കിളിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ എപ്പിസോഡുകളൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക്.